കൊണ്ടുവരുന്നത്. Hello YouTube and what's up gamers, ellarkum once again welcome back to another video of farm sim guys. Appo nammada bike engane undu kittile look alle ee bike nammal already nammada kazhinja map il irakkittundirunna bike aanu. Appo njan idu ZH2 aanennu paranjappo idu ZH2 alla nu kore per parannu. Njan kaanichu thara, njan parayan kaaranam ennu vachchu kanna onnavathu ee idinde ee oru idu ZH2 thanneyanu. Idinde mulle print cheyidekkana kanda ZH2 naanu print cheyidekkana kanda. പിന്നെ നമ്മുടെ H2 ഇല്ലേ നിഞ്ചയുടെ, അതിൻ്റെ തന്നെ ഒരു നെയ്ക്കഡ് വെർഷനാണ് ഇത്. ഈ സംഭവം മറ്റേത് മെയ് നോർമൽ H2 ആകുമ്പോൾ ഇതിന് ഫെയറിങ്ങും സ്പോർട്സിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ബൈ ദ ബൈ, അതല്ല ഇവിടുത്തെ വിഷയം. ഇന്ന് നമുക്ക് ഫാമിലേക്ക് നമ്മളിങ്ങനെ കരയിൽ നമുക്ക് വണ്ടികളുണ്ട്. അപ്പം നമുക്ക് ഒരു രണ്ട് ബോട്ട് ഇറക്കണം, ബോട്ട് ഇറക്കണം. അപ്പോൾ ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പുതിയ വണ്ടി ഇറക്കണം. പുതിയ സ്ഥലമായതുകൊണ്ട് തന്നെ പുതിയ ബിസിനസ്സുകളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ കളിക്കാൻ മായാവിൻ്റെ ഉണ്ണേട്ടനുണ്ട്, ആൻഡ് സീജ ഉണ്ട്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. എപ്പോഴത്തെയും പോലെ പറയാൻ മറന്ന് 4K ലൈക്ക് ലൈക്ക് ടാർഗറ്റ്. എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പൊ ഇനി ശരിക്കും ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ ട്ടോ. അണ്ണ അണ്ണ കേക്കണ്ട, ഭാഗ്യുണ്ട് ഞാൻ പ്രതികെടുത്തത്. ചെറിയൊരു ഭാഗ്യുണ്ട് കേട്ടോ, അതാണ് ഇതിന്റെ ഈ ഒരു ഫേസ് ഷീൽഡ് ഇങ്ങനെ. അല്ല ഞാൻ അല്ല ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഓ ബഗ്ഗല്ല ഒന്നുമില്ലേ, ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് റൈറ്റിലേക്ക് ഒരു വഴിയാണ്, റൈറ്റിന്റെ വഴി പോരുത്, ലെഫ്റ്റിലേക്ക് ഒരു വഴിയാണ്, ലെഫ്റ്റിന്റെ വഴി പോരുത്, നേരെ ഇങ്ങോട്ട് പോവാ വെള്ളത്തിൽ. ഞാൻ വരുമ്പോ എത്ര ബ്ലോക്ക് പാടില്ല, അയ്യോ അവര് ചീത്ത വിളിക്കില്ല. നമ്മുടെ സാധനം വന്നാ അങ്കോശിയായനെ മാനിഫെസ്റ്റോ ചോദിച്ചപ്പോ റോട്ടിൽ ഇത് റോട്ടി വെച്ചിട്ടാണ് അതൊക്കെ വന്ന്. ഞാനിതുവരെ എന്റെ മെനു പോലും എവിടെ സീജ. എന്തായാലും മാനിഫെസ്റ്റോ നോക്കാൻ സമയമല്ല, വണ്ടി ഷോറൂമിൽ എടുത്ത സാധനം എടുത്തോ, ഞാൻ വരാം. ഞാൻ ബൈക്കിൽ വരാം. ഞാൻ ബാക്കിൽ വരാം, എന്താന്നറിയോ. അപ്പൊ നിങ്ങൾക്ക് സീതേ മായാവി ഉണ്ണേട്ടാ, നിങ്ങള് ഫ്രണ്ടിൽ പോ, ഞാൻ ബാക്കിൽ വരാം. എന്താ കാരണം എന്നറിയോ, നിങ്ങക്ക് വഴി തെറ്റുണ്ടോന്ന് എനിക്കറിയാലോ. അല്ലല്ല എനിക്ക് വഴി അറിയത്തോണ്ടല്ലേ, നിങ്ങക്ക് വഴി തെറ്റുണ്ടോന്ന് നോക്കാൻ ഒരാള് വേണ്ടേ. കാർ ഓടിച്ച് കളിക്കുന്ന പോലെ ലോറി ഇതിന്റെ ഉള്ളിൽ ഓടിച്ച് കളിക്കണേ. എന്താ പ്രശ്നം, എന്താ രാമേന്ദ്ര പ്രശ്നം, എന്താ അറിയില്ലണ്ണ. ഫ്രണ്ടിൽ എഞ്ചിൻ ഒരു വലിവ് ഉണ്ടാവൂടാ, വണ്ടി വലിക്കാൻ വേണ്ടിട്ട്. മോനെ റോഡ് ഇവിടെ ഇങ്ങനെ തിരിച്ചിരിക്കാന്ന് വെച്ചിട്ട് കണ്ടാ. ഓക്കെ ഞാൻ നീക്കി എനിക്ക് അത് അവനല്ല, ഞാൻ ഹോൺ അടിച്ച് പേടിക്കണ്ട. കണ്ട ഞാൻ ഹോൺ അടിച്ചപ്പോ പോയിട്ട് അയ്യോ തട്ടല്ലേ, പാടത്ത് കൂടെ പോണില്ല. രാജശ്രീ ബസ് ഓടിക്കലായിരുന്നില്ലേ പണ്ട്, പ്രൈവറ്റ് ബസ്സിന്റെ ഡ്രൈവർ ആയിരുന്നില്ലേ. അയ്യോ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, റോൾസ് റോയ്സ് മറിഞ്ഞു കിടക്കുന്നു. എന്നാ വല്ല പറ്റിയ അണ്ണ, ഒന്നുമില്ല. ഒരു മിനിറ്റ് ചേട്ടാ, ഒരു സെക്കൻഡ് ഇട്ടാ, ഒരു ആക്സിഡന്റ് പറ്റി അണ്ണ. ട്രെഡ്മില്ല് അത് റോൾസ് റോയ്സിന്റെ. പോട്ടെ പോട്ടെ സീജ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, പോട്ടെ പോട്ടെ ഷോറൂമിൽ എത്തിയിരിക്കും. സത്യം പോട്ടെ 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 അണ്ണ, ഞാൻ ക്രൈൻ ടീമിനെ വിളിച്ച് പറയാ. അണ്ണ ഒറ്റ മുലി പോണ്ടപ്പുറത്ത് വണ്ടി തറയി അണ്ണ, അവരെ വണ്ടിയിൽ കയറായിരുന്നില്ലേ.
അണ്ണ അവരെന്നെ കേറ്റിയില്ല, ഞാനിപ്പോ ഓടി പിടിക്കാന്ന്. ഞാൻ പേരെ കാര്യത്തിൽ തീരുമാനം ഒന്ന് മോനെ കമ്പിയെ കൊണ്ട് കേട്ടോ റോഡില്. ഊ അതാരാ? ഊ അണ്ണന്റെ പോക്കിങ്. ഉണ്ണിട്ടൊരു കാര്യം ചെയ്തോ, അപ്പുറത്ത് കൂടെ എടുക്കണ്ട, ഇതിലെടുത്തോ, ഇങ്ങോട്ട് ഇവിടെ വഴി വെട്ടിത്തരാം, ഇവിടെ നമുക്ക് സെറ്റ് ആക്കാം റോഡ്. വണ്ടി ഒന്ന് ഇവിടെ ഒതുക്കട്ടെ ചേട്ടാ. ലൈറ്റ് ഓഫ് ചെയ്തില്ല. ഓക്കെ നിക്കട്ടെ, നിക്കേറ്റല്ലേ. മറ്റേ പുത്തൂരം വീട്ടിൽ അംഗം വെട്ടാൻ കുതിരപ്പുറത്ത് പോണേന് പകരം ലോറിയായിട്ട് ജയിച്ചൊക്കെ ചവിട്ടി തുറന്നിട്ട് തുറക്കടാ അങ്ങോട്ട്. എവിടെ ആരെവിടെ? അപ്പാ കയറി വാട്ടാ. നിങ്ങള് ചില പുതിയ സാധനങ്ങൾ ഇവിടെ കാണും. ഞെട്ടണ്ട, പോട്ടെ പോട്ടെ പോട്ടെ. കുളിച്ചാ നീയല്ല അണ്ണാ, വണ്ടി വന്ന് കുളിയിലെ. കപ്പൽ ബിസിനസ് ചെറുതായിട്ട് ഇത് ഈ സാധനം നമ്മൾ ഇവിടുന്ന് വേറെ വണ്ടി വരും, ഇത് അവിടെ കൊണ്ട് എത്തിക്കണം. മനസ്സിലായോ? ഈ സാധനം അപ്പുറത്ത് കൊണ്ടുപോയി. ഹെലികോപ്റ്റർ, കപ്പല്, എന്നിട്ട് മറ്റേ കാർഗോ കാറ്, ഓ രാജശ്രീ മോട്ടേഴ്സ്. അങ്ങോട്ട് അതാണ് ഇങ്ങോട്ട് പോയോ? മായാവി സീജ അങ്ങോട്ട് വാ, പറഞ്ഞുതരാം. പച്ച ഏത്? ആ അതെ അതെ അതെ, പച്ചയും മഞ്ഞ. അണ ബോട്ട് തോന്നും, പക്ഷെ അത് ബോട്ടാണ് കേട്ടോ. പബ്ജിയിലെ ബോട്ടല്ല ഇത്, ഇത് വെള്ളത്തിലോടും ബോട്ട്. പബ്ജിയിലെ വെള്ളത്തിലോടും ഇത് എന്ന് പറഞ്ഞാലേ, ഇത് ഭയങ്കര റോക്കറ്റ്. ഈ വാട്ടർ, അതായത് ഇവിടുത്തെ ചെറിയ അരുവില്ലേ തോട്, അവിടെ വള്ളം കളിയുടെ ചാമ്പ്യൻഷിപ്പ് അവിടെ കറണ്ട്. അപ്പൊ അവർക്കുള്ളതാണ് ഈ മുതല്. നമുക്ക് ഓ അടി ലൈറ്റ് ഒക്കെ ഇല്ലേ? ഓ മോളിലുണ്ട്, നമുക്കില്ലേ രാജശ്രീയുടെ സ്റ്റിക്കർ അടിക്കണം കേട്ടോ. രാജശ്രീ അല്ല, നമ്മളിത് വിറ്റ് പോകുമ്പോ തൽക്കാലം ഇപ്പൊ നമ്മള് വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് കാര്യമില്ലല്ലോ, വെള്ളം കുറെ ദൂരെയാണ്. അപ്പൊ കസ്റ്റമർ വരുമ്പോ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഈ സാധനം അവിടെ കൊണ്ടിട്ട് കൊടുക്കും. ഓക്കെ. ഓ അണ്ണന്റെ റാപ്ടർ അല്ല ഏതാ? ഇത് ഇറക്കിയ വണ്ടിയിൽ ഇറക്കിയ ലോഡ് ഇറക്കിയാ. ഇതാ വരുന്നത്, ഇതാ വരുന്നത്. അല്ല എന്റെ പൊന്നുമുത്ത് ഇറക്കില്ല നിങ്ങള്? എന്റെ പൊന്നുമുത്ത് എവിടെ? ആരാടോ എന്റെ വണ്ടിടാ? മൈ പേഴ്സണൽ കാർ. വേർ ഇസ് മൈ പേഴ്സണൽ കാർ? വണ്ടി രാജാവ് വരുന്നേ, രാജാവ് വരുന്നേ, മാറ്റി നിർത്താം. രാജാവിന് എന്തൊക്കെയോ വഴി അങ്ങനല്ല. ഇവിടെ ഇത്തിരി വലിയ സ്ഥലം ഉണ്ടല്ലോ. ഉണ്ണേട്ട അത് പറയരുത്, ഈ ഓടിച്ചിട്ട് ഇവിടെ ഓൾറെഡി വില പോയി. അത് വില വരണമെങ്കിൽ ഈ വണ്ടിയൊക്കെ ഇതിലേ ഓടണം. അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ ചെറിയൊരു കാര്യം ബാക്കി നിൽക്കുന്നുണ്ട്, സെറ്റാക്കാം. അല്ല ഒരു ഒരു ഷിപ്മെന്റ് ഇന്ന് വരുന്നുണ്ട്. ഞാനക്ക് സ്പെഷ്യൽ ആയിട്ട് വേറെ മരുന്ന് പറഞ്ഞിട്ടുണ്ട് സീജ. ഓയിൽമെന്റ് ഒക്കെ ഏത്? ഉണ്ണേട്ട ഇതൊന്നും കണ്ടില്ലേ ഏതാ? ലൈറ്റ് ഇട്ടേ, ലൈറ്റ് ഇട്ടേ.
എന്നിട്ട് കണ്ടില്ലേ ഇത് നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എഡിഷൻ കണ്ടിട്ടില്ലേ ഉണ്ണേട്ട ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല എവിടെ ഇല്ലെന്ന് അറിയാല അണ്ണാ ഇത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ അവർ ഉപയോഗിച്ച വണ്ടിയാണ് അതെ അതെ പിന്നെ അല്ല അവരുടെ വയർപ്പിന്റെ മണം പോലും അതിൽ നിന്ന് ഞങ്ങൾ കളഞ്ഞിട്ടില്ല കാശ് അതൊക്കെ അതിന്റെ ലെഫ്റ്റ് ലെഫ്റ്റ് അല്ലെ റൈറ്റ് സീറ്റില് ഒരു വിയർപ്പിന്റെ മണം ഉണ്ട് അത് അണ്ണന്റെ ആണ് അപ്പൊ അതിന് ഡബിൾ വില അങ്ങനല്ല ഇത് പറഞ്ഞപ്പോ സി ജി പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ചെയ്തരാ അപ്പൊ അതിന് ട്രിപ്പിൾ വില ഞാൻ പറഞ്ഞ പിന്നെ മറ്റേ വെറുതെ പോലും എടുക്കില്ല ആര് പറഞ്ഞു മതിലിന്റെ മോള് ഒന്നും പറ്റിട്ടില്ല വണ്ടി എടുക്കണോക്ക് ഞാൻ പറയാ ചോദ്യം ലൈറ്റ് എത്തുണ്ടോ ടോർച്ച് അടിക്കും ഇങ്ങനെ ഇങ്ങനെ മിന്നിക്ക് ഇങ്ങനെ മിന്നിക്ക് അല്ല മൂന്നാള് നടന്നിക്ക് മിന്നിക്ക് മിന്നിക്ക് ഓൺ ദ ഫ്ലോർ കേറ് ഡാൻസ് അടുത്തതായി ഉണ്ണേട്ടൻ അവതരിപ്പിക്കുന്ന മോണോ ആക്ട് ഒറ്റയ്ക്ക് വരെ ഇതെന്താ നിങ്ങളൊക്കെ ഓൺ ദ ഫ്ലോർ ഇടാ നിലത്തേക്ക് ബോട്ടിന്റെ വണ്ടിയിലല്ല ആ ഉണ്ണേട്ടാ കളി തമാശയൊക്കെ കഴിഞ്ഞു ആ വണ്ടിയുടെ ചാർജ് ആ വയർപ്പ് നാറ്റൊന്നും പോവാണ്ട് അതുപോലെ തിരിച്ച് അവിടെ കിട്ടണം നിന്നെ അല്ല വണ്ടിനെ ഇവിടെ മനസ്സിലായും ആ സെറ്റാക്കിക്കോ ഞാനിവിടെ സംഭവം അയ്യോ മൊത്തടിച്ചേനെ സീജ ഗേറ്റ് ഓട്ടോമാറ്റിക് ആണല്ലേ ആണല്ലോ നമ്മളൊന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാ പിന്നെ തന്നടയിണ്ടാ ഓട്ടോമാറ്റിക്കല്ലേ അന്നത്തെ സീജയുടെ കൂടെ പതിവില്ലാത്തൊരു കാഴ്ച ഈ ഓട്ടോ എന്ന് പറയുമ്പോഴേ അത് ഓടിക്കുന്ന പോലെ ഓടിക്കണെന്ന് കേട്ട സീജ അണ്ണാ നമ്മള് ഗേറ്റ് തുറക്കാനായിട്ട് മാത്രം മേടിച്ചിട്ടേക്കണല്ലേ അണ്ണാ ഇത് കാരണം ഇവിടെ നടന്ന് അങ്ങ് വന്ന് തുറന്ന് അതാണ് പിന്നല്ലാണ്ട് നമുക്കിപ്പോ എത്ര ദൂരം ഇങ്ങട് ഞാനിവിടെ നോക്കണത് അതല്ലേ നമുക്ക് ഇവിടെ ഒരു വഴി വെട്ടണം വഴി ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് എമർജൻസി ഘട്ടങ്ങളിലെ അപ്പുറത്തും വഴി വെട്ടാം പ്രശ്നമുള്ള കേസല്ല എമർജൻസി നമുക്ക് വഴി വെട്ടിയാലോ വഴി വെട്ടാം വഴി വെട്ടാം മോനെ കോട്ടിലും വരും ഓക്കെ അണ്ണാ ഞാൻ എയറിലുണ്ട് ഞാൻ നോക്കട്ടെ ഒന്ന് വഴി വെട്ടാ ഞാനും എയറില സീജ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അത്ഭുതല്ലല്ലോ സീജേണ്ടിക്കണം കാരണം അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്നും മറ്റോ സീജേ അതല്ല അണ്ണാ ഇതാണ് എല്ലാരും ഏറി കയറിയതിന് ഞാൻ മാത്രം നിലത്തുള്ളൂ ഞാൻ ശരിയാ കയറാ നിക്ക് അത് സീജ നീ ചെയ്തു ഞാൻ പറയാണെച്ചെങ്കിൽ ഇപ്പൊ ഇവിടെ വഴി നമുക്ക് സെറ്റായി ഗോയ്സ് സീജ ഇതിൽ ഒരു മതിലിങ്ങനെ നൈസായിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നമ്മള് നമുക്ക് നിർബന്ധമില്ല നിനക്ക് ഇഷ്ടമാണെങ്കിൽ അതെ പക്ഷേ സൈഡിൽ എത്തുമ്പോ വേണ്ടട്ടാ ഇവിടെ എത്തുമ്പോ വണ്ടി വളച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ പിന്നെ അത് വെക്കാണ്ടിരിക്കുകയാണ് നല്ലത് ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് സർക്കാരിന്റെ ഇവിടെ ഈ ഒരു കുഞ്ഞു കുറ്റിയുണ്ട ഈ കുറ്റി ആ കുറ്റി പറിച്ചാളണം അല്ലെങ്കിൽ കുഴപ്പമില്ല എൻട്രൻസ് ഇതിലേക്കിട്ട് എക്സിറ്റ് അവിടെ നിന്ന് സിംഗിൾ ലൈൻ ആക്കിട്ട് ട്രെയിനിന്റെ സൗണ്ട് ആയിരുന്നു ഞാൻ പേടിച്ച് വല്ല വണ്ടി തട്ടി മരിച്ച് സ്വർഗത്തിൽ തിന്ന് വിചാരിച്ച നമ്മള് കൃത്യ ഒരു മിനിറ്റ് സീജ നമ്മള് കൃത്യ ഇവിടെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇടക്കിടക്ക് നോക്കാം എപ്പോഴും ശ്രദ്ധിച്ചിട്ടാ നമ്മുടെ ഷോറൂമിന്റെ ഫ്രണ്ടിലായിരിക്കും മായാവിടെ ഇത്രയും ചെയ്താൽ മതി എന്നാണ് എന്റെ ഒരു നിഗമൻ എന്ത് പറയുന്നത് നിങ്ങള് നമ്മുടെ ഷോറൂമില് കണ്ട സ്വിമ്മിംഗ് പൂള് വരുന്നുണ്ട് ഇതിലാരും വന്ന് വിളിയാണ്ടിക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇങ്ങനെ അടച്ചത് സിജ ഞാൻ ഒരു കാര്യം ചെയ്യാം പുതിയ അനക്ക് ഹൈറ്റ് പോരാന്നല്ലേ പറഞ്ഞു വീടിന്റെ ആ ഹെലികോപ്റ്റർ ഞാൻ ടോപ്പിലേക്ക് ഉയർത്താം എന്നിട്ട് കയറി വരാം താഴത്തേക്ക് അപ്പൊ എത്ര ഉയരത്തില് വേണമെങ്കിൽ ചാവാടാ ഈ ചത്ത് കഴിഞ്ഞ ഹെലികോപ്റ്റർ ഇറക്കുള്ളൂ എപ്പടി അണ്ണ ഏത് റേഞ്ച് അണ്ണാ ഓർഡർ വന്നിട്ടുണ്ട് ഓർഡർ കുറച്ചുകൊണ്ട് വരും ഞാൻ നോക്കുന്നുണ്ട് മൊബൈലില് സാധനം വരും കുറച്ച് കഴിഞ്ഞ് വരും
അതെ, നമ്മള് മറ്റേ സ്ഥലത്ത് മറ്റേ രാജ്യത്ത് നമ്മളെ മറ്റേ സ്ഥലത്തെ പിന്നെ ഓടിച്ചോക്കട്ടെ കേറിയിരുന്നത് വേറെ ആളാണല്ലോ ഇവിടെ മസ്ദ ഓടിച്ചു നോക്കാൻ പോയതാ. ഇപ്പൊ ഷോറൂമിലെ ചേ വർക്ക്ഷോപ്പിലാ കിടക്കണേ. എന്താണ് സംബളം കട്ട് ചെയ്യും. അല്ല സിജെ, നമ്മള് പല കാര്യങ്ങൾ സംസാരിച്ചു. നമ്മടെ ട്രാവൽസിന്റെ കാര്യം എന്താ? എന്നാ ട്രാവൽസ് പറഞ്ഞായി ഇങ്ങോട്ട് വന്നിണ്ട്, വരുത്തണ്ട നമുക്ക് പറയട്ടാ. ആരെ ഇവിടെ വിളിച്ചിട്ട് വല്ല പേപ്പറുകൾ ശരിയാക്കണെങ്കിൽ പറഞ്ഞാ മതി. കാശ് വാരി അറിയാലോ, ഈ യു പി ഐ പിന്നൊക്കെ അറിയാലോ. ആ മാറ്റിട്ടോ ഞാൻ, അത് ഞാൻ അന്നാ മാറ്റിട്ടോ ഞാൻ. അതല്ല ട്ടാ ഡോ, സൈഡിൽ കൂടെ പോയത് ഇല്ല. ഞാനാ ഞാൻ നീങ്ങുന്നു, ഇല്ലെങ്കിൽ കാണാറ് ഞാൻ പാടായത്. എന്റെ ദൈവമേ ഇത്, ഇയാള് വണ്ടി തൊട്ട എങ്ങനെയാണല്ലോ. എന്തുണ്ടട്ടാ വാട്ടാ നോക്കിന്നോ എന്റെ വരവ്. ഇവിടേക്ക് ഇവിടേക്ക് അണ്ണാ വരവ് കാണണം. അവതാരപ്പിറവികളുടെ ഞാനത് ആലോചിച്ച അമ്പി മോന്റെ പപ്പടം ബിസിനസ് പിന്നാണെങ്കിലും ആ ഒരു ഫ്ലെക്സ് അത് നിർബന്ധ. നമ്മുടെ ഐശ്വര്യം 10% എങ്ങനെ ഇരിക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. വണ്ടിയായതുകൊണ്ട് കുഴപ്പമില്ല, പറവല്ല ട്രെയിൻ ഒരു വർഷത്തേക്കുള്ള ശമ്പളം ഉണ്ട്. അങ്ങനെയാണെച്ചെങ്കില് ഈ രാജ്യത്ത് നമ്മള് മൊത്തം ഒന്ന് പരതണം കേട്ടോ. ഉണ്ണിയേട്ട ഇതുപോലെ കണ്ട വണ്ടി അവിടെ, ആളിവിടെ സിദ്ധനാ മഹാസിദ്ധൻ. ഇതുപോലെ എത്ര വണ്ടികള് പല സ്ഥലത്തും ഫുൾ ടൈം ആകാശത്തിലാ വണ്ടികളൊക്കെ. ആ ഹലോ ഹലോ, ഒരു ബുദ്ധിമുട്ടില്ല, ഞങ്ങള് നാലു പേരുണ്ട്. ആ ഒരാള് വന്നാതില്ല. ഓക്കെ ഓക്കെ ഓ ശരി 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 ശരി. അണ്ണാ ഞാൻ പോയിട്ട് വരാം, ഓർഡർ എടുക്കാൻ സാധനം എടുക്കാനുണ്ട്. ഞാൻ വരുമ്പോ ഓ അത് തുറന്നു കൊടുക്കണ്ടാ, തുറന്നു കൊടുക്കണ്ടാ. അവിടുന്ന് ഇറങ്ങി അണ്ണാ, അവിടുന്ന് ഇറങ്ങിയിട്ട് തുറക്കട്ടെ. അപ്പുറത്തെ ഗേറ്റിലുണ്ട് ഗേറ്റ് വെക്കണ റോട്ടില്. അയ്യോ 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 അടിക്കാൻ നോക്കി ഉണ്ണിയേട്ടൻ പുഴുത്ത്, ഉണ്ണിയേട്ടൻ പുഴുത്ത്. വണ്ടി രണ്ടേ, ഏത് വണ്ടി? ബുഗാട്ടി. ഓക്കെ തൽക്കാലത്തേക്ക് ഞാൻ വേറെ വണ്ടി ബൈക്ക് തന്നെ കൊണ്ട് പോയാലോ. ബൈക്ക് കൊണ്ട് അതാകുമ്പോ തിരിച്ചു വരുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. ഇൻഷുറൻസ് എങ്കിലും ബൈക്കിലല്ലേ എന്റെ ലാൻഡ് റോവർ. അല്ല ലാൻഡ് ക്രൂസർ എന്റെ തലയിലെ മുകളിലെ തലയിട്ടൊക്കെ കഴിച്ചിട്ട് മുകളില് അതവിടെ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് മായവേ അയ്യോ, അപ്പൊ ഞാൻ മായാവി ഓപ്പൺ ദ ഡോർ എന്ന് പറയണം. അലക്സയുടെ ഒക്കെ പറയണ പോലെ ക്ലോസ് പറയണം. ക്ലോസ് പറഞ്ഞാലേ അടയ്ക്കുള്ളൊന്ന്. ആ ഒരു ക്ലോസ് ഡോറ്. ഞാനിവിടെ അണ്ണാ, ഞാനിവിടെ രാജശ്രീ വോയിസ് റെക്കഗ്നീഷൻ വെച്ചാലോ. പിന്നെ വാ അകത്ത് പണിയുണ്ട് ഒരാള് പോയാ മതി, ഞാൻ പോയിട്ട് വരാം. ഇവിടെ ഉണ്ണിട്ട് ഞാൻ കൊണ്ടുപോകും. ഓക്കെ, നമ്മള് നമ്മുടെ വണ്ടിയുടെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ 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 ഇവിടെയല്ലേ. ഓ ഓക്കെ, ഞാൻ ബൈക്കായിട്ട് വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സാധനം, ഒരു മിനിറ്റ് ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ലൈറ്റ് ഓഫ് ആവണില്ല. ഓക്കെ, ഈ സാധനം നമുക്ക് ഓടിച്ചു പോവാം. നമ്മൾ സാധാരണ അവരൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മൾ വണ്ടി ഇങ്ങനെ ട്രെയിലറിലൊക്കെയാണ് കൊണ്ടുപോകാറ്. അപ്പം ഇത് അവർക്ക് അറിയില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ വണ്ടി ഓടിച്ച് ഇപ്രാവശ്യം പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
ഇത് കമന്റ്സിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇത് ചൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കമന്റ്സിൽ ഇങ്ങനെ വണ്ടികൾ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കൊണ്ട് ചിലര് നമ്മുടെ ഇന്ത്യൻ വണ്ടികൾ എല്ലാം പറയാറുണ്ട്, പക്ഷെ എല്ലാം ഒന്നും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. ചെയ്യാനോ അല്ലെങ്കിൽ കിട്ടണ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഗെയിമിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഈ സാധനം നമുക്ക് ഷോറൂമിലേക്ക് കൊണ്ടുപോകാം. പുറത്തു നിന്ന് നമുക്ക് ആദ്യം കാണാം, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഞാൻ ഒന്ന് ഷോറൂമിൽ വിളിച്ചിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ഒന്ന് അറിയട്ടെ. ഹലോ, എല്ലാരും കൂടി ഫോണിലുണ്ടാ എനിക്കാ ഓ പാവ നമ്മുടെ റോൾസ് റോയ്സ് എന്താ അണ വരുമ്പോ കാണ് അതല്ലേ സർപ്രൈസ്. ഓക്കെ വണ്ടികളൊന്നും പോട്ടെ, ഒരു മിനിറ്റ് വണ്ടികളൊന്നും വണ്ടി എടുക്കാൻ പറഞ്ഞ അണ്ണ എന്തിന്റെ പാടത്ത് ഓടിച്ച് ഇത്ര നല്ല ഓ അണ്ണാ ഫ്ലെക്സ് അടാ സിജേ പപ്പട ഫാക്ടറിയുടെ ഫ്ലെക്സ് ആയിരുന്നു പറഞ്ഞത്, അപ്പോഴത്തേനും ഫ്ലെക്സ് കയറി ഇവിടെ അല്ലയോ. ലൈറ്റ് ഉള്ളത് ഈ ഭാഗത്തേക്ക് വെച്ചോ സിജേ, ഇപ്പുറത്തെ ലൈറ്റ് കത്തണത് അല്ലെ. ഈ ഭാഗത്ത് നമ്മള് വീട് വരാം, അപ്പൊ നമ്മള് എപ്പോഴും ട്രാവൽ ചെയ്യണത് ഈ ഭാഗത്ത് നിന്നായതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഉള്ളേ. ആണാ വണ്ടിയാണ്, വണ്ടി ശ്രദ്ധിച്ചില്ല നിങ്ങളാരും. കമ്മോൺ അത് കലക്ക് പ്രൈസ് ഉണ്ടാ കേറി അപ്പൊ കേറി ഞാൻ തരാന്ന് ഞാൻ പെട്രോൾ ടാങ്ക് ഫ്രണ്ടിലാണോ അണ്ണ? എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം ആദ്യം. ഇവിടെ ഇവിടെ നിന്ന് അടുക്കാൻ നിർത്താം, എന്നിട്ട് എല്ലാരും അതായത് ബുക്കാട്ടി ഒന്ന് മസ്ദ ഒന്ന്, ഇനി പോർഷൻ കൂടി ഒന്നാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഷോറൂമിൽ കയറ്റിയിടാണല്ലേ നല്ലത്. അതാണ് നല്ലത്, പക്ഷെ നിങ്ങളൊക്കെ ഒന്ന് നോക്ക്, നമ്മള് ആദ്യം വണ്ടി കാണ്, നമുക്ക് ചിലപ്പോ ആരെങ്കിലും ഒക്കെ ഇത് പേഴ്സണൽ വണ്ടിയൊക്കെ എടുക്കാൻ സാധ്യത ഉണ്ട്, അത്ര കിടിലും വണ്ടിയാണിത്. ചോദിച്ചാ മതി, അതെ അയ്യോ ഗേറ്റ് അടച്ചിട്ട് പോണ് ഉണ്ണിട്ടാ പോലെ നിക്ക്. ഹലോ ബാംഗ്ലൂർക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടാ, അത് പൊളി സാധനം. ആ സർപ്രൈസ് ഗേറ്റ് അടച്ച ഗേറ്റ് അടച്ച ഒന്ന് അടിച്ചു നോക്കിയോ. ആ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് തുറക്കണോ നമുക്ക് പ്ലേ ഗ്രൗണ്ട് പോലത്തെ സ്ഥലങ്ങളില്ലേ, ഓടിക്കേ പെട്ടെന്ന് ഓടിക്കുക. നല്ല ഹാൻഡ്ലിങ് നല്ല ഓക്കെയാണ് കേട്ടോ അതിന്റെ, നല്ലൊരു വണ്ടി. ഓയും തട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഫിനിഷിംഗ് ഇവിടെന്തോ ബാക്കി, നമ്മൾ കൊറേ വണ്ടികൾ ഇറക്കിണ്ടെങ്കിലും ഇതിന്റെ ഒരു ഫിനിഷിംഗ് വേറെ ഫിനിഷിംഗ് തന്നെയാണ്. ലെവല് സാധനം കാണുമ്പോ തന്നെ ഒരു ഗുമ്മ അറിയാനുണ്ടല്ലേ, ക്വാളിറ്റി ക്വാളിറ്റി അറിയാനുണ്ട്. സത്യം എത്ര കൂടിയുണ്ട് വില? നമ്മള് വിൽക്കണ വില കിട്ടിയ വിലയാണ് ചേച്ചി.
കിട്ടിയവലൊക്കെ ഓടിയൊന്നുമില്ല, ഗിഫ്റ്റ് ആന്ന് പറഞ്ഞ് അതല്ലേ. എടാ ഗിഫ്റ്റ് ബൾക്കായിട്ട് എടുത്ത് ഒന്നും എടുത്തിട്ടില്ല ആ പുള്ളിക്കാരൻ, എനിക്ക് ഗിഫ്റ്റ് തന്നതാ. നമ്മളവിടുന്ന് കൊറേ വണ്ടി എടുക്കണല്ലേ. പുള്ളിക്കാരൻ പുള്ളിയുണ്ട് അണ്ണൻ, ഗിയറൊക്കെ പിടിച്ച് പോണ്. എടാ പറയടാ എക്സ്പീരിയൻസ് പറയടാ എങ്ങനെയുണ്ട്. അണ്ണാ ഞാന് പണ്ട് കോൾ സെന്ററിൽ ഫോൺ എടുക്കാൻ നിന്നിട്ടുണ്ട്, പിന്നെ പ്ലസ് ടു 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, പിന്നെ 10ാം ക്ലാസ്സിൽ 5 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, പിന്നെ എന്നിട്ട് പക്ഷെ ഇവിടെ ഇന്റർവ്യൂന് വന്നപ്പോളേ അന്നതിൽ സെലക്ട് ചെയ്യാൻ ഒറ്റ കാരണമല്ലോ, കുറച്ചു കാലം ഈ ആ കോൾ സെന്ററിൽ നിന്നിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, അവിടെ നിന്നൊരാൾക്ക് എത്ര തെറി കേട്ടാലും ക്ഷമിക്കാറിയാം മനസ്സിലായോ. ഒറ്റ ക്വാളിറ്റി എക്സ്പീരിയൻസ് ചോദിച്ചേ അന്നെ. ഇവിടെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഈ കൊളം കണ്ട, ഒന്ന് ചാടുവോ ടീമിനെ വിളിക്ക്, മണ്ണെടുക്ക് മണ്ണെടുക്ക് മൂടാനാ. അല്ലണ്ടാ വേറൊരു എളുപ്പ മാർഗമുണ്ട് സിജെ, ആ ട്രെയിനിൽ പോയി ആ ട്രെയിൻ പാളത്തിൽ പോയി അങ്ങ് കിടക്കുക, അടുത്തൊരു ട്രെയിൻ വരും. വലിയൊരു ശിക്ഷാന്ന് ഉണ്ണിയായിട്ട് കൂടെ ബാംഗ്ലൂർക്ക് പറഞ്ഞേക്കുന്നു ഉണ്ടാണ്ട്. തൽക്കാലം ഫ്രണ്ടിലിടാ അണ്ണാതെ, ഞാൻ മറ്റേ ക്രൈം ടീം ഇതുവരെ അണ്ണനെ അവിടെ മറിച്ചിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇനി നേരിട്ട് ഇടപെടാൻ പോവാണ്. ഞാൻ പോയിട്ട് അതിന്റെ കാര്യങ്ങൾ നോക്കട്ടെ, കയ്യോടെ പിടിച്ചവരെ കൊണ്ടുവരണം. എനിക്ക് അനുഭവം ഉണ്ട്, 3 മണിക്കൂറാണ് അവര് പറഞ്ഞത്. എന്നിട്ട് ഇത്രയും ആ അണ്ണ, ഞാൻ അങ്ങോട്ട് പോകുമ്പോ ആ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, തിരിച്ച് ഈ വണ്ടി ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോ അപ്പോഴും ആ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. എന്താ പറയാ, ഓ അണ്ണ എന്റെ ഫോട്ടോ എടുക്കും ഇതിന്റെ കൂടെ എടുത്തോ. അണ്ണ എല്ലാരും നിന്നോ, എല്ലാരും നിന്നോ മോഡലത്തെ സാധനം തുറന്നു കണ്ടാ 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 ചിരിച്ചേ പുതിയ വണ്ടി അണ്ണാരണ ഇസ്മായിൽ അണ്ണ ഈ ഫോട്ടോയിൽ വരുന്ന ആളാ. അണ്ണ 4 ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ മാത്രം സൈഡില്, ബാക്കിയുള്ളവരൊക്കെ വണ്ടിയുടെ മണ്ടില്ല. ഇറങ്ങണം, ഞാനും കയറി വീണു അപ്പ തിളങ്ങുഞ്ഞ്. അതെ ഞാൻ പോയിട്ട് വരണം എവിടെ. അയ്യോ ബൈക്ക് ഞാൻ അവിടെ വെച്ചു, കുഴപ്പമില്ല. ഇവിടുന്ന് ഏതാ മറ്റേ ആപ്പ് ഓട്ടോ ആപ്പ് ഓട്ടോ അല്ല അണ്ണ, ഫ്രണ്ടി കൂടെയാണ് പോണ എങ്കിൽ. അലക്സ് അലക്സ് വർക്ക് ആവണം, ഫ്രണ്ട് കൂടെ തന്നെ പോണ്. ഉണ്ണിയേട്ടൻ ഉണ്ട്, ഓക്കെ ഉണ്ണിയേട്ടൻ നമുക്ക് റെയിൻ ടീമിനെ വിളിക്കാം. ഓക്കെ മായാവി പ്ലീസ് ഓപ്പൺ ദി ഗേറ്റ്. കമാൻഡ് അങ്ങനെ തെറ്റിയോ ഉണ്ണിയേട്ടാ? ഇല്ല ഇല്ല, അത് താഴെ കൂടെ ട്രെയിൻ സെൻസർ വെച്ചിട്ടുണ്ട്. ഞാൻ താഴെ കൂടെ ഇങ്ങനെ ട്രെയിൻ പോകുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ സെറ്റ് ആയില്ലേ. അയ്യോ ഇതെന്തോ ഇതെന്തോ കളികളുണ്ട് കേട്ടാ. ഉണ്ണിയുടെ ട്രെയിൻ വരുമ്പോ അടക്കാൻ റെയിൽവേയുടെ ഗേറ്റ് അല്ല, രാജശ്രീയുടെ ഗേറ്റാണ്ടിലോട്ട്. കാരണം അതാകുമ്പോ 3 വീല് രണ്ട് ഇതിന്റെ അകത്ത് നിൽക്കും. സൗണ്ട് ഒക്കെ ഞാൻ ടീക്കുന്നു, സെൻസർ വല്ലതും ഉണ്ടോ ഉള്ളിൽ കയറുമ്പോ? ആ പാണ്ഡിപ്പട സിജെ കയറി. അതെ ഇവിടെ നോക്ക്, ഞാൻ പോയിട്ട് വരാട്ടോ, മറ്റേ ക്രൈം ടീമിനെ വിളിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വരാം. വിശ്വസിക്കുന്നു ശരിക്കും. റിയലി പോർഷന്റെ വണ്ടി, ആ വണ്ടി എന്തോ നമ്മൾ കുറെ കാർ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനൊരു പ്രത്യേക ഫിനിഷ്, ഒരു പ്രത്യേക ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്ത്, നിങ്ങൾക്ക് ഫീൽ ചെയ്തൊന്നും അറിയില്ല. നല്ല രസം ഉണ്ടായിരുന്നു അത് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തന്നെ ഒരു ഇതുണ്ട്. പിന്നെ ഹാൻഡ്ലിംഗ് ഒക്കെ ശരിക്കും ഓക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോക്ക് വേണ്ടി പറഞ്ഞാൽ അത് ഓടിക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട്. അയ്യോ മറന്നു, ഈ സാധനമാണ് നമുക്ക് ശരിയാക്കേണ്ടത്, ഇത് നമുക്ക് തിരിച്ചവിടെ കൊണ്ടിടണം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ 4K ലൈക്കിൻ്റെ കാര്യം ആരും മറക്കണ്ട. ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ആരെങ്കിലും ലൈക്ക് അടിക്കാണ്ട് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ കയ്യോടെ ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് മറ്റൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരു ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് ദിസ് ഇസ് യുവർ ബിഗ് ബീസ്റ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.